بسم الله الرحمن الرحيم بسم الله الصلاة والسلام على رسول الله أما بعد നമുക്ക് നമ്മുടെ ശരീരത്തിന് കളറ് വർദ്ധിപ്പിക്കാനും വെളുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അബി ഹിന്ദി ദാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അടക്കപ്പെട്ട ഒരു പാത്രം ഉണക്ക മുന്തിരി ഹദിയയായി നൽകപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും പറഞ്ഞു, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഉണക്ക മുന്തിരി എന്ന് പറയുന്ന ഈ ഭക്ഷണം അത് നല്ല ഭക്ഷണമാണ്. അത് നാഡിയെ ശക്തി പ്രാപിപ്പിക്കും, അതുപോലെ ശരീരത്തിന്റെ ക്ഷീണത്തെ മാറ്റിക്കളയും, ദേഷ്യത്തെ കെടുത്തിക്കളയും, വായയുടെ വാസനയെ അത് നന്നാക്കും, അതുപോലെ തന്നെ കഫത്തെ ഇല്ലാതാക്കുകയും നിറത്തെ തെളിയിക്കുകയും ചെയ്യും, അഥവാ നല്ല ഭംഗി നമ്മുടെ ശരീരത്തിന് നൽകും. ഇത് വെറുതെ പറയുന്നതല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്ന് ആരോഗ്യരംഗത്തുള്ള പലരും അതിന്റെ ഗുണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. 2012 അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 61st വാർഷിക ശാസ്ത്ര സെഷനിൽ അവതരിപ്പിച്ച ഡാറ്റ സൂചിപ്പിക്കുന്നത് രക്തസമ്മർദ്ദത്തിന്റെ നേരിയ വർധനവുള്ളവരിൽ ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് അഥവാ ദിവസത്തിൽ 3 തവണ കഴിക്കുന്നത് അത് രക്തസമ്മർദ്ദം ഗണ്യമായി കുറക്കുമെന്നാണ്. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയിൽ കൊഴുപ്പും പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാരാളം ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രം കൂട്ടി പറയുന്നു, ഉണക്കമുന്തിരി കലോറി നൽകുന്ന ഭക്ഷണമാണ്. ഉണക്കമുന്തിരി ദഹനത്തെ സഹായിക്കാനും ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാനും എല്ലുകളെ ശക്തമായി നിലനിർത്താനും സഹായിക്കും. 2011 മിതമായും ഉയർന്ന തീവ്രതയുമുള്ള വ്യായാമത്തിൽ ഏർപ്പെടുന്ന കായിക താരങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിൽ ഉണക്കമുന്തിരി ഫലപ്രദമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ ഉണക്കമുന്തിരി മലബന്ധം ഒഴിവാക്കാനും വിളർച്ചയെ തടയാനും ശക്തമായ അസ്ഥികൾ നിർമ്മിക്കാനും പല്ലുകൾ സംരക്ഷിക്കാനും ക്യാൻസർ, ഹൃദയരോഗം എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഒരു ശാസ്ത്രശാഖകൾ പോലും ഇല്ലാത്ത കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. ഇന്നത് ശാസ്ത്രം ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നന്നായി പഠിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.